വെൽക്കം ടു ന്യൂ ലിവിംഗ് വിഡ്സ്. അപ്പൊ നമ്മൾ എന്തൊരു മൂവി കാണാന വന്നത്, സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന നേര് കാണാനായിട്ട് വന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി നമ്മള് കാണാനുള്ള അവസരം ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ. അപ്പൊ നേര് കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയാം. നല്ല അടിപൊളി സിനിമയാന്നല്ലേ പറയുന്നത്, ഒരുപാട് പേര് കണ്ടു കാണും. അപ്പോൾ നമുക്ക് ഇനി അത് പോയി കണ്ടിട്ട് നമ്മുടെ അഭിപ്രായമൊക്കെ പറയാട്ടോ. നേരിന് ഒരുപാട് നല്ല റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പം കുറേ കാലത്തിന് ശേഷം മോഹൻലാലിൻ്റെയൊക്കെ വളരെ മോഹൻലാലിൻ്റെ മികച്ച ഒരു എന്താണ് തിരിച്ചു വരുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മോഹൻലാൽ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അഭിനയം പ്രകടമാക്കാൻ പറ്റിയൊരു സിനിമയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാത്തിരുന്നൊരു സിനിമ പോലെയാണ് തോന്നുന്നത്. നമ്മൾ തീയറ്ററിൻ്റെ ആദ്യത്തിരിക്കുകയാണ്. ഇനി മൂവി കണ്ടിട്ട് നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാട്ടോ. അപ്പോൾ ഒരുപാട് തിരക്കുണ്ട്, കുറച്ച് ആളൊക്കെ തോന്നുന്നത്. അപ്പോൾ നമ്മളൊന്ന് വെനസ്ഡേ വന്നത് വീക്കെൻഡ്സ് ആയിരുന്നെങ്കിൽ കുറേ കൂടെ തിരക്കുണ്ടായിരുന്നേനെ. പക്ഷേ ഇപ്പോൾ തന്നെ ആൾക്കാർ ഒരുപാടുണ്ട്. നേര് കണ്ടു, വളരെ ഇഷ്ടമായി കേട്ടോ. പകൽ പോലെ വ്യക്തമായ കുറ്റകൃത്യം തെളിയിക്കുവാൻ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തെളിവുകളുടെ പ്രാധാന്യം എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ക്ലാസ് മൂവി തന്നെയാണ് നേര്. സിദിക്, പ്രിയാമണി, ജഗദീഷ്, അനശ്വര രാജൻ, ശാന്തി മായാദേവി, ഗണേഷ്, ദിനേശ് പ്രഭാകർ എന്നിങ്ങനെ വലിയ താരനിര തന്നെയുണ്ട് ഈ ചിത്രത്തിൽ. കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായുള്ള ഇവരുടെ അഭിനയ പ്രകടനത്തിന്റെ നേർചിത്രം തന്നെയാണ് നേര് എന്ന സിനിമ. ശക്തമായ തിരക്കഥ, ലാലേട്ടന്റെ മാസ്മരികമായ അഭിനയം, അനശ്വരയുടെ ചലഞ്ചിങ് റോളിലുള്ള എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്, ചുരുങ്ങിയ വാക്കിൽ നേരിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ജിത്തു ജോസഫ്, മോഹൻലാൽ ഒരുമിക്കുമ്പോഴുള്ള മാജിക് നേരിലും നമുക്ക് കാണാൻ കഴിയും. ഇത്രയും ക്ലാസ്സായ ഒരു മൂവി അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ലാലേട്ടനും അനശ്വരിയും ഒന്നിക്കുന്ന സീനുകളെല്ലാം മനസ്സിൽ തൊട്ടവയായിരുന്നു. അനശ്വര രാജന്റെ കരിയറിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കും നേരിലെ സാറ. സിനിമ കണ്ട ഓരോരുത്തർക്കും സാറ ഒരു നോവായി മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. ഡിഫൻസ് വക്കീലായി സിദ്ദീഖിന്റെ അഭിനയം പറയാൻ വാക്കുകളില്ല. ലാലേട്ടന്റെയും സിദ്ദീഖിന്റെയും വാദപ്രതിവാദങ്ങളിലൂടെയുള്ള ഒരു യാത്ര തന്നെയാണ് ഈ സിനിമ. തീർച്ചയായും തിയേറ്റർ എക്സ്പീരിയൻസിൽ കണ്ടിരിക്കേണ്ട മികച്ച ഒരു സിനിമ തന്നെയാണ് നേര്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്ങും വളരെ മികച്ചതായി തോന്നി. നേര് കണ്ട ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നാണ് കരുതുന്നത്. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം മൈ ലിവിംഗ് വിഡ്സ്.